بسم الله والحمد لله والصلاة والسلام على شرف المخلوقين وعلى آله وصحبه أجمعين أما بعد ഏറ്റവും ബഹുമാനം നിറഞ്ഞ പ്രസ്ഥാന വ്യക്തിത്വങ്ങളെ, ഉസ്താദുമാരെ, SSFന്റെയും SBSന്റെയും കർമ്മധീര പ്രവർത്തകരെ, ധാർമ്മിക വിപ്ലവത്തിന്റെ തീക്ഷ്ണമായ അനുഭവങ്ങൾക്ക് നേതൃത്വം നൽകി കൈരളിയുടെ സാമൂഹിക ഭൂമിയിൽ വേറിട്ട അധ്യായങ്ങൾ രചിച്ച് പ്രവർത്തന മേഖലയിൽ 4.5 പിന്നിടുന്ന കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ SSF സംസ്ഥാന സാഹിത്യോത്സവ വേദിയിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എനിക്കിവിടെ നിങ്ങളുമായി സംവദിക്കാൻ കിട്ടിയ വിഷയം സേവനത്തിൻ്റെ മതമെന്ന വളരെ തന്നെ കാലിക പ്രസക്തി ആർജിച്ച വിഷയത്തെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ആമുഖം മാറ്റിവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധകരിൽ പ്രവാചക പ്രബോധകർക്ക് പരിസമാപ്തി കുറിച്ച് മക്കയിൽ ജനിച്ച് ഇസ്ലാമിക പ്രബോധനം നടത്തി. 63 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിപ്ലവം തീർത്തപ്പോൾ ലോകത്തുള്ള നാനാമുഖങ്ങളിലുള്ള ജനങ്ങൾക്കും നാനാമുഖങ്ങളിലുള്ള സൃഷ്ടിജാലകങ്ങൾക്കും ആവശ്യമായ എല്ലാ വിഷയങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മത സംവിധാനത്തെയാണ് ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നത്. അധർമ്മവും അനീതിയും അക്രമവും അരാജകത്വവും ജീവിതത്തിൽ കൂടപ്പിറപ്പായി കണ്ടിരുന്ന 6-ാം നൂറ്റാണ്ടിലെ ആസുരതകൾക്കെതിരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിപ്ലവാത്മകമായ ധർമാധിഷ്ഠിത സമരങ്ങൾ കാഴ്ചവെച്ചപ്പോൾ ആ സമരങ്ങൾ ലോകത്തേക്ക് സമാധാനത്തെയും ശാന്തിയെയും സേവനത്തെയും ലോകത്തേക്ക് കൊണ്ടുവരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ലോകത്ത് അതുല്യമായ മുന്നേറ്റങ്ങളും അതുല്യമായ സമ്മാനങ്ങളും ഈ സമരങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞു എന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ സേവനവും ഇസ്ലാമിന്റെ സമാധാനവും അറിയണമെങ്കിൽ കൂടുതൽ ചരിത്ര താളുകളിലേക്ക് ഇറങ്ങാതെ തന്നെ നമുക്ക് മനസ്സിലാകും. മക്കയിലെ അറബികൾക്കിടയിൽ വില്ലാളി വീരനായി ജീവിച്ചിരുന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് എന്നറിയപ്പെടുന്ന ഖത്താബിന്റെ പുന്നാരമകൻ ഉമർ മക്കയുടെ പേടി സ്വപ്നമായി വാണിരുന്ന ഉമറിനെ ലോകത്തിലെ ഏറ്റവും വലിയ പാവപ്പെട്ടവനായി സേവനത്തിന്റെയും കരുണയുടെയും ലോകത്തെ ഏറ്റവും വലിയ പാവപ്പെട്ടവനായി നമുക്ക് കാണിച്ചു തന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്ലാമിക സേവന ദർശനങ്ങളാണ്. നമുക്കറിയാം, അധ്വാനിക്കുന്നവനും അതുപോലെ തന്നെ പ്രയാസപ്പെടുന്നവനും ഇസ്ലാം നൽകിയ സ്ഥാനം ചെറുതല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അസ്സാഇ അലൽ അർമിലാത്തി വൽ മിസ്കീനി കൽ മുജാഹിദി ഫീ സബീലില്ലാഹ് വകല്ലദീ യഖൂലുൽ ലൈല വയസൂമുൻ നഹർ. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണ്, പകൽ മുഴുവൻ നോമ്പ് നോക്കുന്നവനെ പോലെയാണ്, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നവനെ പോലെയാണ്, പാവപ്പെട്ടവർക്കും വിധവകളായ ആളുകൾക്കും വേണ്ടി അധ്വാനിക്കുന്നവരെന്ന സേവനത്തിന്റെ മഹാമുദ്രാവാക്യമാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. തിരുനബിയോളം വരുന്ന സേവന മനസ്കൻ മറ്റാരുമില്ല. ജാതിയും മതവും വേഷവും ഭാഷയും നോക്കിയായിരുന്നില്ല ആ സേവന സ്വാന്തന പ്രവർത്തനങ്ങൾ. തെരുവിൽ ചുമട് താങ്ങാനാവാതെ വ്യസനിച്ചു നിന്ന സ്ത്രീയുടെ ചുമട് ചുമലിലേറ്റി വീട്ടിലെത്തിച്ചു കൊടുത്ത ചരിത്രം ഇതിലൊന്നു മാത്രം തീർന്നില്ല. അബൂജഹൽ എന്ന ധിക്കാരി കടം കൊടുത്ത പണം തിരികെ നൽകാതെ ഒരു വ്യക്തി വിഷമിക്കുന്നുണ്ടെന്ന വാർത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിയപ്പോൾ സമയം കളയാതെ ആ വ്യക്തിയെയും കൂട്ടി സുധീരം അബൂജഹലിന്റെ അടുത്തു ചെന്നുകൊണ്ട് കടം കൊടുത്ത പണം തിരികെ നൽകിപ്പിച്ച ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സേവന മനസ്കനാണ് മുത്തു മുഹമ്മദിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ മുത്തു നബിയുടെ ശരിയാണ് ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ധാർമ്മിക സംഘശക്തിയായ SYS ജാതി മത ഭേദമന്യേ സർവരിലും സേവന സ്വാന്തന പ്രവർത്തനങ്ങളുമായി മുൻപന്തിയിലുണ്ട്. മെഡിക്കൽ കോളേജുകളിൽ സുത്യർഹ സേവനം കാഴ്ചവെക്കുന്ന സഹായ സംഘത്തെ കൂടാതെ 100 കണക്കിന് ദാറുൽ ഖൈർ സ്വപ്ന ഭവനങ്ങളുമായി സുന്നി യുവജന സംഘം കുതിക്കുമ്പോൾ നാം ആ ഉദ്യമങ്ങൾക്ക് ശക്തി പകരേണ്ടതുണ്ട്. ആ സേവന പ്രവർത്തനങ്ങൾക്കും തന്റെ മേൽനോട്ടത്തിലുള്ള സമുന്നത കലാലയമായ മർക്കസിന്റെ നേതൃത്വത്തിൽ ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ AP ഉസ്താദിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുഹത്തത്തിയുദ്ധത്തിന്റെ രണ്ടാം കളത്തിൽ അവിടുന്ന് മരിച്ചുകൊണ്ട് അവിടുന്ന് വേദനയുടെ പരീക്ഷണശാലയിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട നായകൻ ജാഫിർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും സ്വഹാബത്തുങ്ങളുടെയും അടുത്തേക്ക് വെള്ളപാത്രം നീട്ടിയപ്പോൾ നമുക്ക് വേണ്ട അടുത്തുള്ളവരിലേക്ക് നൽകുമെന്ന് പറഞ്ഞ സഹോദര സേവന ധൈര്യയുടെ സുമോഹന ശിഷ്യ സംഘത്തെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നത്. എന്തിനേറെ പറയണം, രാജ്യം മതിലുകൾക്ക് അതീതമായി നിലനിൽക്കേണ്ട കാലത്ത് പരിശ്രേഷ്ഠമായ മദീന പള്ളിക്കുചാരവന്ന റോമൻ നസറാനിമാർക്ക് ആരാധനയ്ക്ക് ഇടം നൽകിയ പുണ്യപ്രവാചക സേവന വൃത്തി നാം മനഃപ്പാഠമാക്കേണ്ടതുണ്ട്. അയൽവാസിയുടെ ചൂടും ചൂരും അറിയാതെ വീടിന് ചുറ്റും പടുകൂറ്റൻ മതിൽ ശിഖരങ്ങൾ കെട്ടി
ഉള്ളിലേക്ക് ഒതുങ്ങി കൂടുന്ന വ്യക്തി കേന്ദ്രീകൃത നിലനിൽപ്പിനെ ഇസ്ലാം ദുരുത്സാഹപ്പെടുത്തുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അകിരിം ജാറക വലൗ കാന കാഫിറ അയൽവാസി കാഫിറാണെങ്കിലും നിങ്ങൾ അവനെ പരിഗണിക്കണമെന്ന പ്രവാചക അധ്യാപനം ഇസ്ലാമിലെ സേവന പാഠങ്ങളിൽ മികച്ചു നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണല്ലോ ശ്രീനാരായണ ഗുരു പോലും പാടിയത്, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വര പവിത്ര പുത്രനോ കരുണവാൻ നബി മുത്തുരത്നമോ. ഇത്തരക്കും ഒരു മുസ്ലിമിന് പോലും കരുണ ചെയ്യുന്ന ആളാണോ ഇസ്ലാമിന്റെ നേതാവെന്ന് അവിടെ നിന്ന് മുസ്ലിമായ ശ്രീനാരായണ ഗുരു പോലും ചോദിക്കുകയുണ്ടായി. പല പല പാർട്ടികളും പല പല കൊടികളും രാജ്യത്ത് ഭരിക്കുമ്പോൾ സിംഹഭാഗം വരുന്ന പട്ടിണി പാവങ്ങളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ യാതൊരു രീതിയിലുള്ള സേവന മനസ്കതയും കാണിക്കാതെ രാജ്യത്തിന്റെ പൊതുമുതൽ മോഷ്ടിക്കുകയാണോ ചെയ്യുന്നത്? ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖന്ദഖിന്റെ രണഭൂമിയിൽ യുദ്ധത്തിന്റെ തന്ത്രഭാഗമായ കിടങ്ങുകീറുന്നതിന് പണിയായുധങ്ങളും ഏന്തി നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്കുള്ള യാത്രയിൽ സ്വന്തം അനുയായികളെ അവിടെ നിന്ന് കുതിരപ്പുറത്തിരുത്തിക്കൊണ്ട് കാൽനടയ യാത്ര ചെയ്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദനയുടെ പരീക്ഷണശാലയിൽ അവിടെ നിന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോടുമൊത്ത് ബിസ്മില്ലാഹി തബില്ലാഹി തവക്കൽ തോലൈഹി എന്ന മന്ത്രോച്ചാരങ്ങളുമായി ഓരോ ആഹാരം ഉണ്ണുന്ന പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിരുകളില്ലാത്ത ജീവിതാനുഭവങ്ങൾ തേടി ഇനി നാം ഇവിടേക്ക് പോകണം. അതുകൊണ്ട് തന്നെ ആ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തുങ്ങളുടെയും ജീവിതചര്യയാണ് നാം എല്ലാവരും പിൻപറ്റേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിട. ശ്രോതാക്കൾക്ക് നന്ദി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.